നമ്മൾ തെങ്ങിൻ പൂക്കുല അത് ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കണ്ടേ അതിൻ്റെ പൂക്കുല എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് നമുക്കിതുപോലെ വിളയാത്തത്, അതായത് നന്നായിട്ട് മുറ്റിപ്പോകാതെ ഇതുപോലെ ഇരിക്കുന്ന പൂക്കുലയാണ് ആവശ്യം. ഇതിനെ നമ്മൾ അതിലൊന്ന് വേർപ്പെടുത്തിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് ചെറുതായിട്ടോ നിങ്ങളുടെ മിക്സിയിൽ എങ്ങനെ അരയും അതുപോലെ എടുക്കുക. നിങ്ങൾക്കിതുപോലെ ഇത് കട്ടി കുറവാണെങ്കിൽ ഈ ഭാഗമൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാനിതിങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരട്ടെ. നമുക്ക് അടുത്ത് വേണ്ടത് 1 കിലോ ശർക്കരയാണ്. അപ്പോൾ അതിന് 2 തെങ്ങിൻ പൂക്കുല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ശർക്കര ആയിരിക്കും പാകത്തിനുള്ള മധുരം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂട്ടാം, ഇനി മധുരം വേണ്ട എങ്കിൽ കുറയ്ക്കണമെന്നുള്ളവർക്ക് മധുരം കുറച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഈ ശർക്കര ഒന്ന് ഉരുക്കി അരിച്ച് എടുക്കാം. ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ അരിച്ചെടുക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് 1-3 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തെങ്ങിൻ്റെ പൂക്കുല പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുക്കറിലാക്കിയിട്ട് 3 വിസിൽ കേൾപ്പിച്ച് അപ്പോൾ അതൊന്ന് തണുത്തപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മാർഗം ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതും കൂടെ അതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. തെങ്ങമ്പൂക്കുല അരച്ചതെല്ലാം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഒഴിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മാത്രം കുറച്ചും കൂടെ തീ കുറച്ച് വയ്ക്കുക. മാക്സിമം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. എന്നാലേ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് തിളച്ച് കുറുകിപ്പോയാൽ ഇത് അത്രയ്ക്ക് അങ്ങ് ജാമായി കിട്ടത്തില്ല. ജാമായി കിട്ടും, പക്ഷേ ആ വേവ് കുറച്ചും കൂടെ നമുക്കിത് ഇങ്ങനെ ചെറിയ തീയിലിരുന്ന് കുറുകി കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ആ ശരിക്കുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ ചുക്ക് 2 സ്പൂണിൻ്റെ വീതം പൊടി വേണം. പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി വേണം. ജീരകം 1 സ്പൂണ്. അതുപോലെ 3-4 ഏലക്ക കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള മിശ്രിതമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതിലോട്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് കുറുകി കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ ശർക്കര 1 കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് വരട്ടിയെടുക്കണം. നന്നായിട്ട് ഒന്ന് മുറുകി വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതൊരു ഇതിനൊരു 2.5 സ്പൂൺ അരിപ്പൊടിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ തേങ്ങാപ്പാൽ 1/2 പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാലാണ് തേങ്ങയുടെ എടുക്കേണ്ടത്. അപ്പോൾ 1/2 പാലിൽ നിന്നും കുറച്ച് പാൽ ഇതിലോട്ടൊഴിച്ച് ഒന്ന് ലൂസായിട്ട് കലക്കിയെടുക്കണം. ഇതുപോലെ ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഇതിപ്പോൾ ഒട്ടും കട്ട് ചെയ്യാൻ പാടില്ല. ഇച്ചിരി കൂടി ലൂസായി പോയാലും കുഴപ്പമില്ല. നമ്മളതിലൊഴിക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് ഈ അരിമാവ് കലക്കി ഒഴിക്കുന്നത്. അങ്ങനെ ലേഹ്യം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതോ ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചാൽ മറിഞ്ഞിരിക്കണം, കണ്ട. അതിലൊന്നും പിന്നെ അങ്ങോട്ട് ഒഴുകി പോകരുത്. ഈ പരുവാണ് കറക്റ്റ്. ഇതിന് തണുക്കുമ്പോൾ നമുക്ക് ടിന്നിലോ ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാം.